എല്ലാവർക്കും ആരും പറയാത്ത കഥകളുടെ പുതുവത്സര ആശംസകൾ. ഇന്നും വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കപ്പുറം ജീവന്റെ തുടിപ്പുകൾ നിലനിൽക്കുന്നുണ്ടോ എന്നത് എക്കാലത്തും മനുഷ്യരാശിയെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ബലപ്പെടുത്തുന്നതിന് മുന്നോട്ട് വരുന്ന ചോദ്യമാണ്, അന്യഗ്രഹ ജീവികൾ യഥാർത്ഥത്തിൽ ഉള്ള കാര്യമാണോ എന്നത്. മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന അന്യഗ്രഹ ജീവിയെ കാണുമ്പോൾ ഒരു ഞെട്ടൽ ഉണ്ടാകുന്നില്ലേ? അതുമല്ലെങ്കിൽ പെട്ടിക്കുള്ളിൽ അകപ്പെട്ടുപോയ അമാനുഷികമായ ജീവിയായാലോ? ഇത്തരത്തിൽ അത്ഭുതം ജനിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ഏലിയൻ ക്ലോസ്അപ്പ്. നോർത്ത് കരോലിനയിലെ വനമേഖലയിൽ ഒരു സംഘം ഫോട്ടോഗ്രാഫേഴ്സ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു. ഇവിടെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ചില അസ്വാഭാവികമായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു പരീക്ഷണം ഇവിടെ നടത്തിയത്. ഈ സംഘത്തിലെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയരായ ആളുകളായിരുന്നു. ഇവരെടുക്കുന്ന ഫോട്ടോകൾ തങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇവരുടെ ഒരു രീതിയായിരുന്നു. ഇത്തരത്തിൽ നോർത്ത് കരോലിനയിലെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു വളരുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ പതിഞ്ഞ അമാനുഷികമായ രൂപം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ നിരവധി അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതൊരു അന്യഗ്രഹജീവി ആയേക്കാം എന്നതായിരുന്നു കൂടുതൽ ആളുകളുടെയും അഭിപ്രായം. നമ്പർ 9, ദ ഏലിയൻ ഓഫ് റെഡ് ഗേറ്റ്. മൊണ്ടാന എന്ന പ്രദേശം നിരവധിയായ നിഗൂഢതകളാൽ നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ്. അസ്വാഭാവികമായ ഒട്ടനേകം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് കരുതപ്പെടുന്നു. നിരവധിയായ സസ്യജാലങ്ങൾ വളരുന്ന ഒരു പ്രദേശമാണിത്. നിലനിൽക്കുന്ന കഥകളുടെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് ആരും തന്നെ കൂടുതലായി എത്തിച്ചേരുന്നില്ല. ഒരിക്കൽ റേഞ്ച് ഫോർമാൻ എന്ന വ്യക്തി ഇവിടത്തെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനായി ഇങ്ങോട്ടേക്ക് എത്തുകയുണ്ടായി. പ്രദേശത്തെ മരങ്ങളിലും മറ്റ് ഭാഗങ്ങളിലും പ്രത്യേക രീതിയിലുള്ള ക്യാമറകൾ അദ്ദേഹം സജ്ജീകരിച്ചു. രാത്രികാലങ്ങളിൽ ഇവിടെ എന്ത് രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് നടക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു നീക്കം. പിറ്റേന്ന് തിരികെയെത്തിയ അദ്ദേഹം തന്റെ ക്യാമറയിൽ കാണുന്നത് അവ്യക്തമായ ഒരു രൂപമായിരുന്നു. തുടർന്ന് ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവെങ്കിലും ഇത് മനുഷ്യൻ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രൂപമാണോ എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. എന്തായാലും മൊണ്ടാനയെക്കുറിച്ച് നിലനിൽക്കുന്ന കഥകളെ ശക്തിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. ഇതിനുശേഷം ഈ സ്ഥലത്തെ കേന്ദ്രീകരിച്ച് നിരവധി പഠനങ്ങളും നടക്കുകയുണ്ടായി. നമ്പർ 8, ദ മാർഷ്യൻ ബേ. ഭൂമിക്കപ്പുറം മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടോ എന്നത് ഏവരിലും ആകാംക്ഷയുണർത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതിനപ്പുറം നമ്മെ പോലെ തന്നെ വസിക്കുന്ന മറ്റൊരു ജീവലോകം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനായി പല രാജ്യങ്ങളും ഉപഗ്രഹങ്ങളും മറ്റും അയക്കുന്നുണ്ട്. ഇത്തരത്തിൽ US ബഹിരാകാശ ഏജൻസിയായ NASA 2012 ക്യൂരിയോസിറ്റി എന്ന് പേരിട്ട ഒരു ഉപകരണത്തെ ചൊവ്വാഗ്രഹത്തിൽ എത്തിക്കുകയുണ്ടായി. ഇവിടത്തെ കാലാവസ്ഥയെക്കുറിച്ച് അറിയുന്നതിനും അന്യഗ്രഹ ജീവികൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയുവാനും വേണ്ടിയായിരുന്നു ഇത്. ഒരിക്കൽ ഈ യന്ത്രം ചൊവ്വയുടെ ഉപരിതല ഭാഗത്തു നിന്നും അയച്ച ഒരു ചിത്രം ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു. പക്ഷിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വസ്തുവിന്റെ ചിത്രമായിരുന്നു അത്. ചിറകുകളടിച്ച് വായുവിലൂടെ പറക്കുന്ന രീതിയിലായിരുന്നു ഇത്. ഇത് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ നിരവധിയായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. ഇത് പക്ഷിയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്തുവാണോ എന്നതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഭൂമിക്കപ്പുറം മറ്റു തരത്തിലുള്ള ജീവനുകൾ ഇല്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ചില സംഭവങ്ങൾ പല വിധത്തിലുള്ള ദുരൂഹതകളാണ് ബാക്കിവെക്കുന്നത്. നമ്പർ 7, ദ ഡെഡ് ഏലിയൻ. റഷ്യയിൽ നടന്ന ഒരു സംഭവമാണിത്. വളരെ അത്ഭുതകരമായി മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു ഭാഗത്ത് ഞെട്ടിക്കുന്ന രീതിയിൽ അന്യഗ്രഹജീവിയെന്ന് അനുമാനിക്കുന്ന ഒരു രൂപം കാണപ്പെടുകയുണ്ടായി. അനക്കമില്ലാത്ത രീതിയിലായിരുന്നു ഇത് കാണപ്പെട്ടത്. ഈ സംഭവം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഇത് നിരവധിയ ചർച്ചകളിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഈ പ്രദേശത്ത് നിന്ന് മാസങ്ങൾക്ക് മുന്നേ തന്നെ പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങൾ കേട്ടിരുന്നുവെന്ന് ആ പ്രദേശത്തെ ആളുകൾ അഭിപ്രായപ്പെടുന്നു. തുടർന്ന് ഈ സംഭവത്തെക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ നടത്തുകയും അവിടെ നിന്നും ലഭിച്ച വസ്തുവിൽ നിരവധി പരിശോധനകൾ നടത്തുകയും ചെയ്തു. പിന്നീട് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നമ്പർ 6, ഏലിയൻ ഓർ ഡിമൺ. പ്രേതഭൂതങ്ങൾ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായ ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ടെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരു കൂട്ടം ഗവേഷകർ അസ്വാഭാവികമായ സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി കെന്നൽ വെൽ എന്ന വനമേഖലയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. മാർക്ക് ഡേവിഡ് എന്നയാളായിരുന്നു ഈ സംഘത്തിലെ തലവൻ. പാരാനോർമൽ ആക്ടിവിറ്റികളെക്കുറിച്ച് നിരവധിയായ ഗവേഷണങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം.
ഇവർ ഏകദേശം 9 മണിയായ സമയത്ത് തങ്ങൾ നിന്നിരുന്ന വനത്തിന് സമീപത്തുള്ള ഒരു പാലത്തിൽ അസ്വാഭാവികമായ രീതിയിൽ ഒരു രൂപത്തെ കണ്ടു. വേഗതയിൽ മുന്നിലൂടെ കടന്നുപോയ രീതിയിലുള്ള ഒരു നിഴൽ രൂപമാണ് ഇവർ ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ കണ്ട ദൃശ്യങ്ങളെ ക്യാമറകളിലേക്ക് പകർത്തുകയും ചെയ്തു. നമ്പർ 5, ഗ്രേ ഏലിയൻ. അന്യഗ്രഹ ജീവികൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേക രീതിയിലുള്ള ഒരു രൂപമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത്. വലിയ തലയും ഉണ്ട കണ്ണുകളോട് കൂടിയതുമായേക്കാം അത്. വളരെ കാലമായി തന്നെ ഒട്ടേറെ നിഗൂഢതകൾ ബാക്കി വയ്ക്കുന്ന ഒന്ന് തന്നെയാണ് ഇത്തരം അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ. ഏരിയ 51 പോലെയുള്ള സ്ഥലങ്ങളിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് തന്നെ അഭ്യൂഹങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അന്യഗ്രഹ ജീവികളെ കണ്ടു എന്ന രീതിയിലുള്ള നിരവധി വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവയിൽ പലതും നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ദുരൂഹതയുണ്ടാക്കിയ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നടന്നു പോകവേ രണ്ട് വ്യക്തികൾ അമാനുഷികമായ ഒരു രൂപത്തെ കാണുകയായിരുന്നു. ഞൊടിയിടയിൽ തന്നെ ദൃശ്യങ്ങൾ ഇവർ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. പിന്നീട് പാരാട്രൂത്തേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ദൃശ്യത്തെ പുറത്തുവിടുകയും ചെയ്തു. വെളുത്ത രൂപം അതിവേഗത്തിൽ ഓടിമാറുന്ന രീതിയിലായിരുന്നു ഇത്. പിന്നീടത് ഒരുപാട് വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. നമ്പർ 4, ഏലിയൻ ഇൻ ദ ബോക്സ്. പെറുവിലെ ഒരു മലനിരയിൽ അന്യഗ്രഹ ജീവികളുടെ പേടകം വന്നു പതിച്ചുവെന്നും അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണങ്ങൾക്കായി ഒരു സംഘം പേടകം വന്നു പതിച്ചുവെന്ന് അനുമാനിക്കുന്ന മലഞ്ചെരിവിലേക്ക് എത്തുകയും ചെയ്തു. അവസാനം എത്തി നിന്നത് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ ഭാഗത്തായിരുന്നു. പുറമെ നിന്ന് യാതൊരു തരത്തിലുള്ള സംശയങ്ങളും തോന്നിക്കാത്ത രീതിയിലുള്ള പഴയ ഒരു കെട്ടിടമായിരുന്നു അത്. തുടർന്ന് ഓരോ മുറിയിലായി നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അവർ എത്തിച്ചേർന്നത് ഒരു പ്രത്യേക പെട്ടിക്ക് മുന്നിലായിരുന്നു. പെട്ടി തുറന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. അതിശയകരമായ രീതിയിലുള്ള ഒരു അന്യഗ്രഹ ജീവിയുടെ രൂപമായിരുന്നു അത്. പിന്നീട് ഈ വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി പുറത്തു വന്നിട്ടില്ല. നമ്പർ 3, സ്ട്രേഞ്ച് ഏലിയൻ. 10 വർഷങ്ങൾക്ക് മുന്നേ പുറത്തിറങ്ങിയ ഒരു വീഡിയോ ആണിത്. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു അന്യഗ്രഹ ജീവിയുടെ വീഡിയോ ആയിരുന്നു ഇത്. തുടർന്ന് വീഡിയോയുടെ ഉറവിടം തേടി നിരവധി അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് സോവിയറ്റ് യൂണിയന്റെ കേന്ദ്രത്തിൽ നിന്നും ലീക്കായതാണെന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. വലിയ കണ്ണുകളും തലയും കൂടാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു ഇത്. സോവിയറ്റ് യൂണിയൻ അന്യഗ്രഹ ജീവികളുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. എങ്കിലും പിന്നീട് നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും ഇത് CGI എന്ന സാങ്കേതിക വിദ്യയിലൂടെ കൃത്രിമമായി രൂപപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്പർ 2, ദ ടെക്സാസ് UFO. UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്റ്റ് ഏറെ അജ്ഞാതമായി തുടരുന്ന ഒരു സംഗതി തന്നെയാണ്. ആകാശത്ത് അപ്രതീക്ഷിതമായും നിഗൂഢതകൾ തോന്നിപ്പിക്കുന്നതുമായി പ്രത്യേകതരം വസ്തുക്കളാണ് UFO എന്ന് വിളിക്കുന്നത്. പറക്കും തളികകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ ആവാം ഇത്. 1987 April 17 ടെക്സാസിൽ ഇത്തരമൊരു വസ്തുവിനെ കാണപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്ന് നിരവധി പഠനങ്ങളും അന്വേഷണങ്ങളും പിന്നീട് നടക്കുകയും ചെയ്തു. സമാനമായ രീതിയിൽ നിരവധി തവണ ഈ രീതിയിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എന്താണെന്നോ ഇവ ഭൂമിയിൽ പ്രത്യക്ഷമാകുന്നത് എന്തുകൊണ്ടാണെന്നോ ഉള്ളത് ഇന്നും ശാസ്ത്രലോകത്തിന് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്പർ 1, ദ ഗോസ്റ്റ്. കാണുമ്പോൾ ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ദൃശ്യമാണിത്. ക്യാമറയിൽ പതിഞ്ഞ ഈ വീഡിയോയിൽ രണ്ടു വെളുത്ത രൂപങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകമായ കാലുകളോ കൈകളോ ഇവയ്ക്ക് കാണപ്പെടുന്നില്ല. വെളുത്ത് വായുവിൽ ഒഴുകി നടക്കുന്ന രീതിയിലായിരുന്നു ഇവയെ കണ്ടത്. പ്രേതമെന്നോ ഭൂതമെന്നോ കരുതുന്ന രൂപങ്ങളോട് സമാനമായ ഇവ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഏവരിലും നിഗൂഢതകൾ വർദ്ധിപ്പിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ സന്ദർശിക്കുവാൻ എത്തിയതായിരിക്കാമെന്ന് ഒരു കൂട്ടം ആളുകൾ അനുമാനിക്കുന്നു. എങ്കിലും വ്യക്തമായ യാതൊരു തെളിവുകളും ഈ വീഡിയോയെക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല. ഇതും ഏറെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നോ ഇല്ലെന്നോ ഞങ്ങൾ സമർത്ഥിക്കുന്നില്ല. എല്ലാം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വിലയിരുത്തുക. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.